അന്നും ഇന്നും മുഖ്യശത്രു സിപിഎം തന്നെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ മുഖ്യശത്രു ഞാൻ പറഞ്ഞില്ല, 89 തൊട്ട് ഞങ്ങൾ മുഖ്യശത്രുവായിട്ട് സി പി എമ്മിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ബി ജെ പി അല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് അലയൻസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അന്ന് സി പി എം എടുത്ത സമീപനം ബി ജെ പിയെ കാണാത്ത സമീപനോ? ഇ എം എസ് മരിക്കുന്നത് വരെയും ബി ജെ പി എന്നുള്ള ഫാക്ടർ കണ്ടിട്ടില്ലല്ലോ. ഇ എം എസിന്റെ ഫ്ലോ എന്താണ്? ഇ എം എസ് ഒരിക്കലും ബി ജെ പിയെ സീരിയസ് ആയിട്ടില്ല, സി പി എം അല്ല സീരിയസ് ആയെടുക്കാനത്. എല്ലാ കാലത്തും സൂർജിത്ത് സീരിയസ് ആയെടുത്തു, ജ്യോതിവാസു സൂർജിത്തിന്റെ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. ജൂലൈ ക്രൈസിസ് എന്നറിയപ്പെടുന്ന 78 ക്രൈസിസിൽ ജ്യോതിവാസു വാസ്തവത്തിൽ മൊറാർജി ഗവൺമെന്റ് തുടർന്നോട്ടെ എന്ന് പറഞ്ഞാളാ. അതിനെ തുടർന്നാണ് വിജയവാഡ പാർട്ടി കോൺഗ്രസ് ഞാൻ ഡെലിഗേറ്റാണ്. 82 ജ്യോതിവാസു നീണ്ടു നിന്ന പ്രസംഗം ചെയ്തു, ബദൽ രേഖ അവതരിപ്പിച്ചുകൊണ്ട്. അതൊക്കെയാണ് എം ഇ ആറിന് ഒരു ഉന്മേഷം തോന്നിയത്. അത് അതീവ രഹസ്യമായ കാര്യങ്ങളാണ്, പിന്നീട് ഡോക്യുമെന്റ് ആയിട്ട് വന്നു. അതായത് 78 മൊറാർജി ദേശ 79 അല്ലേ, 79 ജൂലൈ 9 ജൂലൈ ക്രൈസിസ് എന്നാണ് പാർട്ടിയിൽ പറയാൻ, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ അതിൽ അവർ തുടർന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴും സൂർജിത് പറഞ്ഞു ആർ എസ് എസിനെ ലെജിറ്റിമൈസ് ചെയ്യരുത്. അപ്പൊ ഞങ്ങളൊന്നും അത്ര അതിനോട് യോജിപ്പൊന്നുമല്ല. ആർ എസ് എസിനെ ലെജിറ്റിമൈസ് ചെയ്താൽ അവര് ഇന്ത്യ വിഴുങ്ങും. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാൻ നമ്മൾ പോയത് ശരിയാണെങ്കിലും ആസ് ക്വിക്ക് ആസ് പോസിബിൾ നമ്മൾ അത് ബ്രേക്ക് ചെയ്യണം. സത്യത്തിൽ സി എം പി ഓഫീസിൽ വെക്കേണ്ട പടം സൂർജിത്തിൻ്റെ. അപ്പൊ സൂർജിത്താണ്. അപ്പൊ ഇ എം എസ് മരിക്കുന്നത് വരെയും ഇ എം എസ് ഈ ബി ജെ പിയുടെ വളർച്ച, ബി ജെ പി ഇന്ത്യ കീഴടക്കും എന്നുള്ളതുണ്ട്. ഇ എം എസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ബി ജെ പി ഒരു അർബൻ പാർട്ടിയാണ്, അതിനങ്ങനെ റൂറലായിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഈവൻ ഡ്യൂറിങ് ബാബറി മസ്ജിദ് മൂപ്പർ അദ്ദേഹം പറഞ്ഞല്ലോ 2 തിരിച്ചു കൊടുക്കാന്നൊക്കെ, അങ്ങനെയുള്ള പോലെ. ഞാൻ ഇ എം എസിനെ ബിലിറ്റിൽ ചെയ്യല്ല കേട്ടോ, അങ്ങനെ സൈക്കിൽ അതില്ല. പക്ഷെ സൂർജിത്തിന് അതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയി 89 മുതൽ ബി ജെ പി ഒരു മേജർ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കുറച്ച് കൺവീനിയൻസും ഉണ്ട്. ഞാനിപ്പോ അല്ലാതെ ഇപ്പോ ഇന്നത്തെ കാലത്ത് ഓണസ്റ്റി ആണ് മോർ ഇമ്പോർട്ടൻറ്റ്, ക്ലവർനെസ് അല്ല. അതുകൊണ്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിളായി. ഞങ്ങൾക്ക് കോൺഗ്രസ് ആയിട്ട് അലയൻസ് ഉണ്ടാക്കാനുള്ളൊരു നല്ല റീസണും അത് ശരിയായ റീസണുമാണ്. ശരിയായൊരു കാര്യം നമുക്ക് നല്ലതും കൂടെ ആകുമ്പോൾ വളരെ നന്നായല്ലോ. വി ആർ സോ പൊളിറ്റിക്കലി കംഫർട്ടബിൾ. അപ്പോൾ ഞങ്ങൾ അലയൻസായി, പിന്നെ ഞങ്ങൾ ഘടകകക്ഷിയായി. ഘടകകക്ഷിയായി എന്നൊക്കെ പറഞ്ഞാൽ സോ ഹാപ്പൻഡ് ഈ ത്രൂ സ്ട്രഗിൾസ് ആൻഡ് ഓൾ. അങ്ങനെ 91 ഞങ്ങൾ ക്യാബിനറ്റിൽ വന്നു. അവിടുന്ന് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടിയായിട്ട് മാറിയല്ലോ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ പാർട്ട് ഓഫ് ദി ഹിസ്റ്ററി. എ കെ ജി ആശുപത്രി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, അതിനുശേഷം ആശുപത്രിക്ക് തീ വയ്ക്കുന്നു. ഇന്നിപ്പോൾ ടെററിസ്റ്റുകൾ ചെയ്യുന്നു എന്ന് കേട്ടാൽ അത്ഭുതപ്പെടുന്ന കാര്യമല്ലേ സി പി എം കണ്ടുവരില്ല ചെയ്തത്? ഒരു ആയുർവേദ ആശുപത്രി തീ വെച്ചില്ലേ? സ്നേക് പാർക്ക് തീ വെച്ചില്ലേ? പിന്നെ ക്യാപ്റ്റീവായിട്ട് കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ വെട്ടിക്കൊന്നില്ലേ? എന്തിന്? പൊളിറ്റിക്കൽ വണ്ടായിട്ട് ഇടവരില്ല. അപ്പം അതൊക്കെ ഞങ്ങൾ അതുപോലെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത്, പിന്നെ 94 കുത്തുപറമ്പ് സംഭവം ലൈക്ക് ദാറ്റ്. അത് കഴിഞ്ഞ് പിന്നെ 96 ഞങ്ങൾ തോറ്റു. 2001 വീണ്ടും ഗവൺമെൻറ്റിലും ഞാൻ പ്ലാനിംഗ് ബോർഡിൽ വന്നു. അപ്പോൾ ഭരണം എന്നതിനേക്കാൾ ഉപരി പോളിസി മേക്കിങ്ങിലേക്കും കൂടെ സി എം പിക്കൊരു റോള് വന്നു. സാധാരണ ചെറിയ കക്ഷികൾക്കത് അങ്ങനെ പ്രാപ്യമല്ല. അത് ഞങ്ങൾ ചൂസ് ചെയ്തതാണെങ്കിലും എ കെ ആൻ്റണി അത് ഞങ്ങളെ അതിൽ ഹെൽപ്പ് ചെയ്തു. കർണാടകം ഞങ്ങൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് കൂടി. പിന്നെ ഞങ്ങൾ പ്രോപ്പർട്ടീസ് ബിൽഡ് ചെയ്തു. ഇപ്പോഴൊക്കെ 10-15 വല്ലതായിട്ട് ഗവൺമെൻറ് ഒന്നുമില്ല. ഐ മീൻ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാനുണ്ടായിരുന്നു, പോകാൻ പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. ഞാൻ തോറ്റുപോയായിരുന്നു, 480 ഞാൻ തോറ്റുപോയി. ബട്ട് ഞങ്ങളിപ്പോൾ 2001 തൊട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2006 തൊട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കോ ഓപ്പറേറ്റീവ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. ഇപ്പോഴും
ഭരണമില്ലാത്തതോ എം എൽ എ ഇല്ലാത്തതോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാൻസർ ഹോസ്പിറ്റൽ ഇന്നലെ ഡിക്ലെയർ ചെയ്തു, എം ബി ആർ ക്യാൻസർ സെൻറ്റർ. അത് കാലിക്കറ്റ് തന്നെ ഒരു ഇതായിട്ടില്ല ഞാൻ പറയുക. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അൺകറപ്റ്റാണ്. അവിടെ കറപ്ഷൻ ഞങ്ങൾ സ്പേസ് കൊടുക്കുന്നില്ല. എല്ലാവരും കറപ്റ്റ് ഞങ്ങളല്ല എന്നല്ല പറഞ്ഞത്. അപ്പം അത് ഞങ്ങൾക്കൊരു ശൈലി ഉണ്ടായി. കോപ്പറേറ്റീവ് സെക്ടർ ഞങ്ങളുടെ ഒരു ഭരണത്തിലെ ഒരു എന്താ പറയുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭരിച്ചു എന്നൊക്കെ ഉപരി ഞങ്ങളതിൻ്റെ പുറത്തേക്ക് പോയി. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്ന ഒരു ചെറിയ കക്ഷി എന്നുള്ളതിനപ്പുറത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. പക്ഷേ സി എം പി ഉണ്ടാകുമ്പോൾ കോപ്പറേറ്റീവ് ഒന്നുമില്ല, അത് കൂടെ എ കെ ജി ആശുപത്രി ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്പം അത് തല്ലിപ്പിളിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു, വേറെ കാര്യം.